കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതങ്ങളിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവ വിചാരത്തോട് കൂടെയാകുമ്പോൾ അതിന് ഒരു വലിയ അനുഗ്രഹം ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. മക്കളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് സ്കൂളിൽ പോകേണ്ട യൂണിഫോം, അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, കൊണ്ടുപോകേണ്ട പുസ്തകങ്ങൾ എല്ലാം ക്രമപ്പെടുത്തി ഉപയോഗിച്ചാലും വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അമ്മമാരുടെയും ഈശോയുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് കരങ്ങൾ കൂപ്പി കുരിശ് വരച്ച് അതുപോലെ തന്നെ ആ കുട്ടികളെ പ്രാർത്ഥനാപൂർവ്വം പറഞ്ഞയക്കുകയാണ്. ഇത് ഒരു ദൈവവിശ്വാസിയുടെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്. ഒരു വാഹനം എടുക്കുന്നു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഒന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി ചെയ്യാൻ തുടങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വീട്ടിലേക്ക് കയറി വരുന്നു, ഈശോയുടെ മുമ്പിൽ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ആ ഈശോയുടെ തിരുഹൃദയത്തിൽ ഒന്ന് തൊട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൈവശം ഒരു കുരിശുണ്ടെങ്കിൽ അത് തൊട്ടുമുത്തുന്നു. അപ്പം പ്രിയമുള്ളവരെ, ഏത് പ്രവൃത്തിയുടെ ആരംഭത്തിലും ഒരു ദൈവ വിചാരം നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് നമ്മുടെ മാതാപിതാക്കൾ പൂർവികരിലൂടെ പകർന്നു കിട്ടിയ ഒരു പാരമ്പര്യമാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമൊക്കെ മനോഹരമായി ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത് കാര്യവും പ്രാർത്ഥനാപുറം ഒരു കുരിശടയാളത്തോടെ ആരംഭിക്കുന്നു, ഒന്ന് അവസാനിക്കുമ്പോൾ അത് കുരിശടയാളത്തോടെ തന്നെ. അത് ആരംഭവും അവസാനവും ഒരു പ്രാർത്ഥനാപൂർവമാണ്. ദൈവത്തിൻ്റെ വചനം സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, 3:6 നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ആരംഭിച്ചാൽ അതിനിടയിൽ ഒരു പ്രശ്നം നാം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഈ തമ്പുരാനാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. കാരണം ആ തീരുമാനത്തിൻ്റെ അവസാനം വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രാർത്ഥിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവത്തിനോട് ആലോചന ചോദിക്കാതെ എടുക്കുന്ന നിഗമനങ്ങൾ പലതും തെറ്റിപ്പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല, പഠിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമല്ല, പരീക്ഷയ്ക്ക് പോകുന്ന ആ സമയങ്ങൾ മാത്രമല്ല, നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നതും ഏത് പ്രവൃത്തി തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഈശോയെ എൻ്റെ കൂടെ ഉണ്ടാകണമേ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് അത് കാഴ്ചവെക്കുന്നു. പിതാവായി ദൈവത്തിൻ്റെ മഹത്വത്തിനോട് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനാപൂർവമായിരിക്കട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ദൈവമേ, കൃപ നമുക്ക് നൽകട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ കൃപ നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടി ആകട്ടെ, അവിടെ നിനക്ക് വഴി തെളിച്ചു തരും. കർത്താവ്, ഈ കൃപ ഞങ്ങളിൽ എന്നും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ദൈവമക്കൾക്ക് അതിനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വഴികളിൽ എന്നെ നടത്തണേ, നിത്യകാലവും ഈശോയെ നോക്കി പാടി പ്രാർത്ഥിക്കുക. ദൈവമേ, നിന്റെ വഴികളിൽ എന്നെ നടത്തണേ, നിത്യകാലവും ഈശോയെ നോക്കി പാടുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ കൂടെ ആയിരിക്കണമേ, ഒപ്പമായിരിക്കണം. കുടുംബങ്ങളുടെ കൂടെ ആയിരിക്കണം. തളരുമ്പോൾ കൈവിടല്ലേ നീ, താങ്ങി നിർത്ത
കൊടുത്തണേ നിന്റെ കൈകളിൽ മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ ഉണരുമ്പോൾ കൈവിടല്ലേ നീ താങ്ങി നിർത്തണേ നിന്റെ കൈകളിൽ ദൈവമേ നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും മാതാപിതാക്കളെ സമർപ്പിക്കും ജീവിത പങ്കാളി ദൈവമേ മക്കളെ സമർപ്പിക്കും പൂർണ്ണമായി സമർപ്പിക്കും എന്നെ നടത്തണേ നിത്യകാലവും ദൈവമേ നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും ദൈവമേ നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ